നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബി ജെ പിയിലെ മിതവാദിയെന്ന് ഇടതു മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു മാധ്യമപ്രവർത്തകരെ അദ്ദേഹം റൂമിൽ കയറ്റി സാസ്യതയല്ലേ ഉള്ളൂവെന്നും ഉത്തരേന്ത്യയിൽ തലവെട്ടും കൈവെട്ടുമാണ് നടക്കാറുള്ളതെന്നുമായിരുന്നു റിയാസിൻ്റെ പ്രതികരണം അത്ര പ്രശ്നങ്ങളൊന്നും എന്നും റിയാസ് പാലക്കാട് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്ക് നേരെ തുടരുന്ന അധിക്ഷേപവും വിരട്ടലും അങ്ങേയറ്റം അപലനീയമെന്നും കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതികരിച്ചു സിനിമയിൽ പണ്ട് കയ്യേടി നേടിയ സൂപ്പർ ഹീറോയുടെ കെട്ടുമാറാത്തെയുള്ള ദ്രാഷ്ട്യവും ഭീഷണിയും മാധ്യമപ്രവർത്തകരോട് വേണ്ട എന്നും കേന്ദ്രമന്ത്രി എന്നല്ല സാധാരണ മനുഷ്യരുടെ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ഹീനമായ പെരുമാറ്റമാണ് സുരേഷ് ഗോപി തുടരുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്വന്റിഫോർ ന്യൂസ് റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദിനോട് അപമര്യാദയായി പെരുമാറിയതാണ് ഒടുവിലത്തെ സംഭവം മുൻപം വിഷയത്തിൽ പ്രതികരണം ചോദിച്ചപ്പോൾ ഒറ്റയ്ക്ക് വിളിച്ച് ശകാരിക്കാനും ഗൺമാനെ കൊണ്ട് അത് ചിത്രീകരിച്ച് പ്രചരിപ്പിക്കാനുമായിരുന്നു ശ്രമം മാന്യമായ രാഷ്ട്രീയമെന്ന പൊതുബോധം അല്പമെങ്കിലും ബാക്കി നിൽക്കുന്നുവെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തോട് സുരേഷ് ഗോപി മാപ്പ് പറയണം സ്വന്തം മന്ത്രിസഭയിലെ സഹപ്രവർത്തകന്റെ നിന്ദ്യമായ സമീപനം തിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി കേന്ദ്ര നേതൃത്വവും തയ്യാറാവണം അപഹാസ്യമായ ഈ നടനെ രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ മാധ്യമ മാനേജ്മെൻറ്റുകളും മുന്നോട്ടിറങ്ങി ശ്രമിക്കണമെന്നും യൂണിയൻ പ്രസിഡന്റ് കെ പി റജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും ആവശ്യപ്പെട്ടു വഖാഫ് വിവാദ പരാമർശം സംബന്ധിച്ചുള്ള ചോദ്യം ചോദിച്ചത് ഇഷ്ടപ്പെടാത്തതിനാണ് ട്വൻ്റി ഫോർ മാധ്യമപ്രവർത്തകനെ സുരേഷ് ഗോപി റൂമിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയത് ഇതിലാണ് കെ യു ഡബ്ല്യു ജിയുടെ പ്രതികരണം വക്കഫ് കിരാത്തെ പരാമർശത്തെ ചോദ്യം ചെയ്തതാണ് സുരേഷ് ഗോപി ചൊടിപ്പിച്ചത് ശേഷം മാധ്യമപ്രവർത്തകനെ ഒറ്റയ്ക്ക് മുറിയിലേക്ക് വിളിച്ചു വരുത്തിയ സുരേഷ് ഗോപി ചോദ്യത്തിന് ഉത്തരം നൽകാൻ സൗകര്യമില്ല എന്നും കാണിച്ചു തരാമെന്ന് പറയുകയുമായിരുന്നു ഇവ വീഡിയോയിൽ പകർത്താൻ സുരേഷ് ഗോപിയുടെ ഗൺമാൻ ശ്രമിക്കുകയും ചെയ്തു വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ വഖാഫ് ബോർഡിൻ്റെ പേര് പറയാതെയായിരുന്നു സുരേഷ് ഗോപി വിമർശിച്ചത് ഒരു ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല നാല് ആംഗ്ലേയ ഭാഷയിൽ ഒതുങ്ങുന്ന ഒരു കിരാതമുണ്ട് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വിവാദ പ്രസ്താവന തങ്ങൾക്ക് മുനമ്പത്തെ സുഖിപ്പിച്ച് ഒന്നും നേടേണ്ട അമിത്ഷായെ അയച്ച ഒരു വീഡിയോ ഇവിടെ പ്രചരിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്